ഗുഡ് ആഫ്റ്റർനൂൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സിമ്പിൾ മെഷീൻസിനെ കുറിച്ചിട്ടാണ് സിമ്പിൾ മെഷീൻസ് അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ പലതരത്തിലുള്ള അധ്വാന മേഖലകളിൽ അതിനൊക്കെ കുറച്ച് ഈസിയാക്കാനായിട്ട് സഹായിക്കുന്ന ഉപകരണങ്ങളാണ് സിമ്പിൾ മെഷീൻസ് അപ്പൊ അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ അതിന്റെ എഫിഷ്യൻസി അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനി അതിന്റെ അടുത്ത ഭാഗമാണ് ലിവേഴ്സ് സിമ്പിൾ മെഷീൻസിന്റെ തന്നെ ഒരു പാർട്ടാണ് അതിനകത്തപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ലിവേഴ്സ് ഒരു ലിവർ എന്ന് പറഞ്ഞാല് നമുക്കറിയാം നമ്മൾ എടാ ലിവർ എടുത്ത ഈ ലിവർ എടുത്ത എന്നൊക്കെ പറയുമ്പോ ആ ഒരു ലിവർ എന്ന് പറഞ്ഞാലുള്ള ഒരു കൺസെപ്റ്റ് നമുക്കറിയാം പക്ഷെ അത് അതിന്റെ ആ ഒരു ഉപയോഗത്തിലേക്ക് വരുമ്പോഴാണ് അത് ലിവർ ആവുക ലിവർ എന്ന് പറഞ്ഞാല് മലയാളത്തില് ഉത്തോലകം എന്നാണ് അതിന് പറയാം ഉത്തോലകം അത് ബേസിക്കലി ഒരു റിജിഡ് ബാറാണ് ലിവർ എന്ന് പറഞ്ഞാല് അത് ഒരു ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്ത് അതിന് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ചെയ്യുന്നത് വഴി നമ്മൾ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും മറുഭാഗത്ത് ഒരു ലോഡ് ഉണ്ടാവുക ആ ലോഡിനെ ഏതെങ്കിലും തരത്തിൽ മൂവ് ചെയ്യിക്കുന്ന ഒരു ഉപകരണമാണ് ലിവർ എന്ന് പറയാം അപ്പോ ഇത് മൂവ് ചെയ്യാനായിട്ട് ഉള്ള ആ ഒരു നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മളിവിടെ ഒരു ലോഡ് ഒരു വെയിറ്റ് ഇവിടെ നമ്മളൊരു എഫർട്ട് കൊടുക്കുന്നു ഈ ലോഡിനെ മൂവ് ചെയ്യാനായിട്ട് അപ്പൊ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് അത് മൂവ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഫിക്സഡ് പോയിന്റിനെ ബേസ് ചെയ്ത് മൂവ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് ലിവർ എന്ന് പറയുന്നത് അപ്പൊ ഈ ആ ഒരു മൂവ് ചെയ്യുന്ന ഏത് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് മൂവ് ചെയ്യുന്നത് ആ പോയിന്റിനെ പറയുന്ന പേരാണ് ഫൽക്രം ശ്രദ്ധിക്കുക ഫൽക്രം ഫൽക്രം പിന്നെ ഏത് ലോഡിനെയാണോ നമ്മള് മൂവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വെയിറ്റ് അതാണ് ലോഡ് എന്ന് പറയുന്നത് ലോഡ് അല്ലെങ്കിൽ വെയിറ്റ് അപ്പൊ അത് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തതായിട്ടുള്ള ഒരു ഫോഴ്സ് അതാണ് എഫർട്ട് ഇപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ഒരു ലിവറിന്റെ ഫങ്ഷൻ നമ്മള് ലിവർ ഏതെങ്കിലും സ്വതന്ത്രമായ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് മൂവ് ചെയ്യുന്നു അതിന്റെ ഒരു പോയിന്റിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ലോഡിനെ ഏതെങ്കിലും തരത്തിൽ മൂവ് ചെയ്യുന്നു അപ്പൊ ബേസിക്കലി ഇതാണ് ഒരു ലിവർ എന്ന് പറയുന്നത് ഇനി ഈ ലിവറില് നമ്മള് മൂവ് ചെയ്യുന്ന ലോഡിന്റെയും അതുപോലെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെയും ഈ ഫൽക്രത്തിന്റെയും ഒക്കെ പൊസിഷനെ ബേസ് ചെയ്ത് ഇതിനെ നമ്മൾ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തരംതിരിക്കുന്നുണ്ട് രണ്ടുമൂന്ന് കാറ്റഗറിയായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാണ് ഫസ്റ്റ് ഓർഡർ ലിവർ ഒന്നാം വർഗ ഉത്തോലകം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് ഈ ഫൽക്രം ലോഡിനും എഫർട്ടിനും ഇടയിൽ വരുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ ലിവർ അല്ലെങ്കിൽ ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ സയൻസിൽ ഇതെല്ലാം പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അത് തന്നെ ഒന്നുകൂടെ റിവൈസ്
എക്സ്പീരിയൻസ് വരുന്നതേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് അറിയാം. അപ്പൊ അത് അത് തന്നെയാണ് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, ഒന്നാം വർഗ ഉത്തോലകം. അതായത് അതാ അതിനകത്ത് ലോഡ് എന്ന് പറയുന്നത് ഫൽക്രത്തിനും സോറി ഫൽക്രം എന്ന് പറയുന്നത് ലോഡിനും എഫക്റ്റിനും ഇടയിലായിട്ടാണ് വരുന്നത്. അത് ഒന്നാം വർഗ ഉത്തോലകം. ഈ ലിവേഴ്സ് എപ്പോഴും പ്രവർത്തിക്കുന്നത് അത് മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന ബേസ് ചെയ്തിട്ടാണ്. മൊമെന്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ്. ഇപ്പൊ നമ്മളൊരു അതിന്റെ ഓർഡർ അല്ലെങ്കിൽ ടൈപ്പ് ഏതായാലും അതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതിന്റെ ആ ഫൽക്രത്തിന്റെ രണ്ട് ഭാഗങ്ങളിലേക്കും ഉള്ള ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഈക്വലായിരിക്കും. അപ്പൊ ഇവിടെ നമ്മള് ഈ എഫക്ട് മുതല് ഫൽക്രം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിന് എഫക്ട് ആം എന്നും ലോഡ് മുതൽ ഫൽക്രം വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിന് ലോഡ് ആം എന്നുമാണ് സാധാരണ രീതിയിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു മൊമെന്റ് ഈ ഫൽക്രത്തിന്റെ ലെഫ്റ്റിലേക്കും അതുപോലെ ഫൽക്രത്തിന്റെ റൈറ്റിലേക്കും ഉള്ള മൊമെന്റ് എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഈ മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ എഫക്റ്റിന്റെ സൈഡിൽ ഉള്ളത് എഫക്ട് ഇൻടു ഈ ഒരു ഡിസ്റ്റൻസ്, ഈ വരുന്ന ഡിസ്റ്റൻസ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഡി വൺ ഇതൊരു ഡി ടു എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഫൽക്രത്തിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ എഫക്ട് എന്ന് പറയുന്നത് എഫക്ട് ഇൻടു ഇൻടു ഡി വൺ ഈക്വൽ ടു ലോഡ് ഇൻടു ഡി ടു. ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ തരത്തിലുള്ള ലിവേഴ്സും വർക്ക് ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്നത് മൊമെന്റ് ഓഫ് ഫോഴ്സ്, അതായത് ഓരോ സൈഡിലേക്കുള്ള അല്ലെങ്കിൽ അതെ ഓരോ സൈഡിലേക്കുള്ള മൊമെന്റ്. അപ്പോ ഫൽക്രത്തിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള മൊമെന്റും റൈറ്റ് സൈഡിലേക്കുള്ള മൊമെന്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടിപ്പോ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി അൺനോൺ ആയി കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ഓർഡർ ലിവർ ആണ്. സെക്കൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അതിന്റെ ഒരു പൊസിഷനിങ് നോക്കാം. ലോഡ് എഫക്റ്റിനും ഫൽക്രത്തിനും ഇടയിൽ വരുന്നതാണ് സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്. ഒരു എൻഡിൽ ഫൽക്രോ ഒരു എൻഡിൽ എഫക്റ്റും അതിന് ഇടയിലായിരിക്കും ലോഡ് വരിക. അപ്പൊ ഇതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞാല് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഉദാഹരണമാണ് നമ്മൾ സാധാരണ കാണുന്നതായിട്ടുള്ള ലെമൺ സ്ക്യൂസർ, നാരങ്ങാനിക്ക്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കൂൾ ബാറിലൊക്കെ പോയിട്ട് നാരങ്ങ വെള്ളം കഴിക്കുമ്പോൾ അവർ നാരങ്ങ മുറിച്ച് കട്ട് ചെയ്ത് ഞെക്കി പോയി നമുക്ക് തരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ആ അതൊരു ആ ഒരു ലഘു ഉപകരണമാണ്. അത് സെക്കൻഡ് ഓർഡർ ലിവർ അല്ലെങ്കിൽ രണ്ടാം വർഗ ഉത്തോലനത്തിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ ആ രീതിയിൽ ഫൽക്രത്തിനും എഫക്റ്റിനും ഇടയിൽ ലോഡ് വരുന്ന ധാരാളം ചെറിയ ചെറിയ ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം രണ്ടാം വർഗ ഉത്തോലകം എന്നാണ് നമ്മൾ അറിയപ്പെടുക. ഇനി അടുത്തത് തേർഡ് ഓർഡർ ലിവർ അല്ലെങ്കിൽ മൂന്നാം വർഗ ഉത്തോലകം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഫൽക്രത്തിനും ലോഡിനും ഇടയിലാണ് എഫക്ട് വരുന്നത്. ഫൽക്രത്തിനും ലോഡിനും ഇടയിൽ എഫക്ട് വരുന്നു, അതിനെയാണ് നമ്മൾ മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറയാം. അപ്പോ ഒരു എൻഡില് ലോഡ്, മറ്റേ എൻഡില് ഫൽക്രം, അതിനിടയിൽ എവിടെയെങ്കിലും ആയിരിക്കും എഫക്ട് നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ഫോഴ്സ് വരുന്നത്. അതിനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ട്വീസർ, അത് തേർഡ് ഓർഡർ ലിവറിനുള്ള ഒരു എക്സാമ്പിള് ആണ്. അപ്പൊ എഫക്ട് ആം എന്ന് പറയുന്നത് ഫൽക്രം മുതൽ ആ എഫക്ട് വരെ ഉള്ളത് നമ്മൾ എഫക്ട് ആം എന്നും ലോഡ് മുതൽ ലോഡ് ആം വരെ ഉള്ളതിന് ലോഡ് ആം എന്നും പറയും. അപ്പൊ ആ ഒരു പൊസിഷനിങ് ആണ്. ഇപ്പൊ ഈ മൂന്ന് ഈ ലോഡ് എഫക്ട് ഫൽക്രം ഇതിന്റെയൊക്കെ പൊസിഷനിങ്ങിലാണ് ഈ മൂന്ന് ഓർഡർ ലിവേഴ്സും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത്. ആ
എവിടെയാണ് ഫൾക്രോം ലോഡും എഫക്റ്റും വരുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ എന്നീ രീതിയിൽ ഇതിനെ തരംതിരിക്കുന്നത്. ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ ലിവേഴ്സ് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ ഇതെല്ലാം സ്ട്രെയിറ്റ് ബാർസ് ആയിട്ടുള്ള ലിവേഴ്സ് ആണ്. ഇനി നമുക്ക് വേറൊരു കാറ്റഗറി കൂടെ വരുന്നുണ്ട് ബെൽ ക്രാങ്ക്ഡ് അല്ലെങ്കിൽ കർവ്ഡ് ലിവേഴ്സ്. അതായത് നമ്മൾക്ക് ആ ഒരു ലിവറേജ് ഏരിയ കൂടുതൽ കിട്ടാനും കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ട് ഇത് കൈകാര്യം ചെയ്യാനും എന്നാൽ അധികം സ്പേസ് കൂടുതൽ വരാതെ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലിവറാണ് ബെൽ ക്രാങ്ക്ഡ് അല്ലെങ്കിൽ കർവ്ഡ് ലിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ നമുക്ക് ഇതിന്റെ ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 0 to 360 വരെ വരാം. അതിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ കോമൺ ആയിട്ട് വരുന്നത് 0 to 180 degrees ആംഗിളിൽ കൊടുത്തിരിക്കുന്നതാണ്. ആ 0 to 180 എന്ന് പറയുമ്പോഴും അതിലും നമുക്ക് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഒരു 90 degrees അനുബന്ധിച്ചുള്ള ആംഗിൾസിലുള്ള ലിവേഴ്സ് ആണ് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പൊ ലിവേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു റിജിഡ് ബാർ ആണ്. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ബേസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പൊ അതില് ആ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ അതിന്റെ ബേസ് ആയിട്ടുള്ള പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫൽക്രം. പിന്നെ ഒന്ന് ലോഡ് അല്ലെങ്കിൽ എഫക്ട്, മറ്റൊന്ന് നമ്മള് കൊണ്ടുതന്നിട്ടുള്ള എഫക്ട് അല്ലെങ്കിൽ ഫോഴ്സ്, മറ്റത് ലോഡ്. അത് നമ്മള് വെയിറ്റ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയും, എഫക്റ്റിനെ നമ്മള് എഫക്ട് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയും. അപ്പോ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞത് മൊമെന്റ് ഓഫ് ഫോഴ്സ് തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്തത്. അപ്പോ ഈ ഫൽക്രത്തിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള മൊമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓൺ റൈറ്റ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഫോഴ്സ് ഓൺ ലെഫ്റ്റ് ഓഫ് ദ ഫൽക്രം. അത് ഞാൻ ആ ഫൽക്രം എഴുതിയില്ല മാത്രമേ ഉള്ളൂ, ആ ഫൽക്രത്തിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റിലേക്കുള്ള മൊമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് പി, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ എഫ്. അപ്പൊ അത് എ ബി എന്ന് പറയുന്ന ഒരു ബാറാണ്, ഒരു ലോവർ ബാറാണ്. അപ്പൊ പി ഇൻ ടു എഫ്. അതുപോലെ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഡബ്ല്യു, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബി എഫ്. അപ്പൊ അതാസിക്കുന്നു ഡബ്ല്യു ഇൻ ടു ബി എഫ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് പി ബൈ ഡബ്ല്യു അല്ലെങ്കിൽ ഡബ്ല്യു ബൈ പി ഇതാണ് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എ എഫ് ബൈ ബി എഫ്. That's equal to power arm divided by load arm. ഇത് നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാറ്റഗറിക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇതിൽ നിന്നുമാണ് നമ്മൾ ഇനി ഓരോ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് ഈ തന്നിട്ടുള്ള കാര്യങ്ങളിൽ അറിയാവുന്ന ക്വാണ്ടിറ്റീസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അറിയാത്ത ക്വാണ്ടിറ്റീസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പൊ ഇത്രയും കാര്യങ്ങളും നിങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇനി അടുത്ത പ്രോബ്ലംസ് വരാനുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇവിടെ നിർത്താം. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.